ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ടർക്കി. ഇതാ ഇവിടെ മൂന്നെണ്ണം നിപ്പുണ്ട്, നാല് ടർക്കി കോഴി എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ ആ നാല് ടർക്കി കോഴി ഉണ്ടായ രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ടർക്കി കോഴിയെ വളർത്തുന്ന എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ഒഫീർ തങ്കം എന്നാണ്. അപ്പൊ അമ്മയോടൊന്ന് ടർക്കി കോഴിയുടെ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ചേട്ടൻ്റെ മോൻ ക്രിസ് ആണ്. അപ്പൊ ഇവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ടർക്കി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ വളർത്താമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ടർക്കി വളർത്താൻ തുടങ്ങാൻ കാരണം? കോഴിക്കോട് വന്നപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുന്ന ആളുടെപ്പം ഇഷ്ടം തോന്നി, വളർത്താൻ തോന്നി. ആ എന്നിട്ട് എങ്ങനെയാ തുടക്കം ഇട്ടത്? അതിന്റെ മുട്ട വാങ്ങിച്ച് അടവച്ച് നാടൻ കോഴിക്ക്. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത്, അതിൻ്റെ ഒരു പേടിയുണ്ട്. അപ്പൊ മുട്ട വാങ്ങി അടവച്ചാണ് ടർക്കിയ വളർത്തിയത്. 15 രൂപയ്ക്കായിട്ട് ഒരു ഫാമിൽ നിന്ന് ഒരു 7 മുട്ട വാങ്ങിക്കൊണ്ട് വന്നു. അതിനെ അടവച്ച് എത്ര ദിവസം അട ഇരുന്ന് വിരിയാ എടുത്തത്? 28 ദിവസമാണ് ടർക്കി കോഴി വിരിയാ എടുക്കുന്നത്. നാടൻ കോഴിയാണെങ്കിൽ 21 ദിവസമേ ഉള്ളൂ. ആ 28 ദിവസം കഴിഞ്ഞ് വിരിയുമ്പോ എന്തൊക്കെയാ ചെയ്തത്? വിരിയുമ്പോഴ് 30 ദിവസം നാടൻ കോഴി മുട്ട പുഴുങ്ങിയത് പൊടിച്ചിട്ട് കൊടുക്കണം. രാവിലെ 1, വൈകുന്നേരം 1, അങ്ങനെ 2 എണ്ണം ഇട്ട് കൊടുക്കണം. പിന്നെ അല്ലാതെ കോഴി തീറ്റയൊന്നും അല്ല കൊടുക്കേണ്ടത്. പിന്നെ സ്റ്റാർട്ടർ തീറ്റ ഇട്ട് കൊടുക്കണം. ഈ ആദ്യത്തെ 30 ദിവസം വെറും മുട്ടയാ കൊടുത്തത്? മുട്ട 2 എണ്ണം കൊടുക്കണം, പിന്നെ സ്റ്റാർട്ടർ തീറ്റയും വെള്ളവും കുടിവെള്ളവും കൊടുക്കണം. മുട്ട പൊടിച്ചു കൊടുക്കുവോ? ആ പൊടിച്ചിട്ട് കൊടുക്കും. വെള്ളയാണോ മഞ്ഞയാണോ? രണ്ടും തിന്നും. അതെന്തിനു മുട്ട കൊടുക്കണത്? എന്തോ ആ ഫാമിൽ വിളിച്ച് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ഇത് വിരിഞ്ഞപ്പോ എന്തോ തീറ്റി കൊടുക്കേണ്ടെന്ന് കേട്ടപ്പോഴും അങ്ങനെ പറഞ്ഞു. അപ്പോഴ ആദ്യത്തെ 30 ദിവസം ഡെയിലി 1-2 മുട്ട വെച്ച് കൊടുത്തു, പ്ലസ് കോഴി തീറ്റയാണ്. അതിനുശേഷമാണ് ഇപ്പൊ എന്തൊക്കെ തിന്നാൻ കൊടുക്കണേ? ഇപ്പൊ എല്ലാം കൊടുക്കാൻ, തവിടും ചോറും കൂമ്പരിഞ്ഞതും മുക്കൂടെയാണ് കുഴച്ചു വെച്ച് കൊടുക്കണേ. വാഴ കൂമ്പരിഞ്ഞതും തവിടും പിന്നെ റേഷൻ അരി കഞ്ഞി വെച്ചതും കൂടെ കുഴച്ചു വെച്ച് കൊടുക്കും. പിന്നീട് വാഴത്തട ഇങ്ങനെ പൊളന്ന് വെച്ചു കൊടുത്താൽ അത് കൊത്തി തിന്നും. വാഴയില കെട്ടി തൂക്കി കൊടുക്കും. വാഴയില ഇത് നല്ലതായിട്ട് തിന്നും, ശരിക്കും തിന്നും. ഇനി ഈ ടർക്കി കോഴിയിൽ ഈ ആണും പെണ്ണും ഒക്കെ എങ്ങനെ തിരിച്ചറിയണത്? അത് പിന്നെ ഇത് ചിറവ് വിടർത്തി മയിലിനെ പോലെ നിൽക്കും ചാവൽ ഇങ്ങനെ പിന്നെ വളഞ്ഞ് പൂവം കോഴി. കുട്ടിയിലേ അറിയാൻ പറ്റത്തില്ല, ചെറുതിലേ അറിയാൻ പറ്റൂല. വലിപ്പത്തിലെ പൂവനാണ് വലിപ്പം കൂടുതല്. പെൺകോഴി വലിപ്പം കുറവാണ്. ഇവിടെ നിൽക്കണേല് ദാണ്ട 3 എണ്ണം പൂവനും 1 പെടയുമാണ്. ഇവിടെ 4 എണ്ണം നിൽക്കണേല് 2 വെള്ളയും 2 കറുപ്പുമാണ്. 6 എണ്ണോറ്റ വിരിഞ്ഞായിരുന്നു. 6 എണ്ണം ഉണ്ടായിരുന്നു, 1 ഇറച്ചി വെച്ച്, 1 പട്ടി, 1 ഒന്ന് പട്ടി കൊണ്ടുപോയി. കൊണ്ടുപോയില്ല, കൊന്നു കളഞ്ഞു. അപ്പൊ 4 എണ്ണം ഉണ്ട്. ഇതൊക്കെ അടച്ചു നിർത്തണ കോഴിയാണോ അതോ തുറന്നു വിടേണ്ടതാണോ? തുറന്നു വിടാം, പക്ഷെ മതിലൊക്കെ കയറും, പൊക്കമുള്ള സ്ഥലത്തൊക്കെ കയറി അപ്പുറത്തൊക്കെ ഇറങ്ങി പോവും. ഡെയിലി ഓരോ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചുകൊണ്ട് വരലാണ് ഇപ്പോഴത്തെ പരിപാടി. ഇത് മതിലയാടി വേറെ വീടിന്റെ മുകളിൽ പോക്കും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല, മുട്ടയിടാറായി പെൺകോഴി. എത്ര മാസമായി ഇത് വിരിഞ്ഞിട്ട്? ഒരു 8 മാസമായി കാണും ഇത് മുട്ടയിടാറായി വരുന്നു. ഉള്ളവർക്ക് വളർത്താം, ഇത് നല്ല തൂക്കമുണ്ട്. തീറ്റി കൊടുത്താലും പൂവനൊക്കെ ഒരു 5-8 കിലോ വരും. 8 കിലോ വിലയുണ്ട് ഇവിടെ, പക്ഷെ വിൽക്കാൻ നോക്കിയിട്ട് വിലയില്ല. ഇവിടെ ഇറച്ചിക്കാര് 200 ഇട്ട് തരാന്ന് പറയും. ഇവിടത്തുകാര് 200 രൂപ ഇട്ട് തരാന്നാണ് പറഞ്ഞത്. നാടൻ കോഴിയുടെ വില പോലും തന്നില്ല, അതുകൊണ്ട് കൊടുക്കാതെ നിർത്തിയിരിക്കുകയാണ്. നല്ല ഭക്ഷണം കൊടുത്തപ്പോഴാണ് ഈ ഒരു സൈസിൽ എത്തിയത്, അതുകൊണ്ട് കൊടുക്കാനുള്ള മടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഇതിനേക്കാളും നാടൻ കോഴിയാണ് പിന്നെ എളുപ്പം. അതെന്താ എളുപ്പം എന്ന് പറയുക? അതിന് കുറെ കൂടെ ബുദ്ധിയുണ്ട്, അത് വിളിച്ചാലും വരും. ഇതൊരു ലെവലില്ലാതെ പോവും അങ്ങ് അടുത്ത വളയിലൊക്കെ. പിന്നെ അത് 6-7 മാസം ആകുമ്പോ മുട്ടയിടും. ഇത് താണ്ട ഇത്രയും ആയിട്ട് മുട്ടയിട്ടില്ല, ഇനി എന്നാണ് ഇടണേന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇതിനേക്കാളും നാടൻ കോഴി തന്നെ ലാഭം. തീറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോ നാടൻ കോഴിയാണ് ലാഭമായിട്ട് തോന്നി. കോഴി ഇതും വളർത്തുന്നവർക്ക് പച്ച വലയൊക്കെ വാങ്ങിച്ച് വളച്ച് കുറച്ച് സ്ഥലത്തിൽ വളച്ച് നിർത്തിയിട്ട് പിന്നീട് മതിലിനെക്കാളും പൊക്കത്തിൽ വളച്ച് നിർത്തി അതിനകത്ത് തീറ്റി കൊടുത്ത് ഒരു 10 എണ്ണമൊക്കെ വളർത്തിയ ഇത് വിൽക്കുമ്പോൾ ലാഭം കിട്ടും. പക്ഷെ തുറന്ന് ഒരുപാട് സ്ഥലം, ഇവിടെ ആണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്, അതുകൊണ്ട് അങ്ങ് ലെവലില്ലാതെ പോവും, ഒരുപാട് ദൂരം പോവും. പക്ഷെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ആ വല കെട്ടി നിർത്തിയിട്ട്
വയലിലൊക്കെ പോയി കുറച്ച് വാഴയിലയൊക്കെ കൊണ്ട് കെട്ടി തൂക്കി കൊടുത്തിട്ട് തീറ്റി അതിനകത്ത് വെച്ച് ഇത് വാഴത്തടയൊക്കെ ശരിക്ക് തിന്നും. ഇതിനെ വളർത്തി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണ വാഴയെല്ലാം കുത്തി മറിക്കും അല്ലേ? കുത്തി മറിക്കും, ഇവിടെ നിന്ന് എല്ലാം കുത്തി മറിച്ച്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വാഴ വാഴയിലേക്കാണ് ഇതിന്റെ മെയിൻ. ഇതൊക്കെ നിപ്പുണ്ടെങ്കിൽ കുത്തി മറിക്കും, വേറെ വെട്ടി കെട്ടി കൊടുത്തില്ലെങ്കിൽ. വെട്ടി കെട്ടി കൊടുത്തില്ലെങ്കിൽ കൊത്തി മുറിച്ച് കളയും വാഴ. ബാക്കി കോഴികളൊക്കെ കൊത്തുന്നുണ്ടോ? ഇതിന്റെ കൂട്ടത്തുള്ളതിനെ കൊത്തുന്നില്ല. ഇതിന്റെ കൂട്ടത്ത് വേറെ രണ്ട് നാടൻ കോഴിക്കൂടെ അടവച്ച് 10-20 ഒത്താണ് വളർത്തുന്നത്. അടവച്ച കഥ പറഞ്ഞില്ലല്ലോ. ഇതിനെ എന്ത് നാടൻ കോഴിക്കല്ലേ അടവച്ചു കൊടുത്തത്? ഇതിന് നാടൻ കോഴിക്കാണ്. നാടൻ കോഴി 21 കഴിഞ്ഞപ്പോ എണീറ്റ് പോയില്ല. പോയില്ല, 28 പോയിരുന്നു. അതിന് ചിറവിന്റെ അടി വെച്ച് അത് തീറ്റി കൊത്തിയിട്ട് നോക്കി. അതുകൊണ്ട് കറണ്ടിലൊന്നും ലൈറ്റൊന്നും ഇട്ട് നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങള് കോഴിമുട്ടയുടെ കൂടെ നാടൻ കോഴി മുട്ട കൂടെ വെക്കുകയാണെങ്കിൽ 7 കഴിഞ്ഞിട്ട് നാടൻ കോഴി മുട്ട അതിന്റെ കൂടെ വെച്ചു കൊടുക്കണം. അല്ലാതെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ 21 നാടൻ കോഴി മുട്ട വരികയും അത് അതിൻ്റെ കൂടെ തള്ള എണീറ്റ് പോവുകയും ചെയ്യും. ഇത് പിന്നെ അട ഇരിക്കാതാവും. അപ്പം 7 അല്ലെങ്കിൽ 8 വേറെ സാധാ കോഴിമുട്ട കൂടെ വെക്കുകയാണെങ്കിൽ. ഇത് മാത്രം ഒരു 9 മുട്ടയൊക്കെ ഒരു കോഴിക്ക് വെക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കോഴിമുട്ടയ്ക്ക് വലിപ്പമല്ലേ, ഈ കോഴിയുടെ മുട്ട വലിപ്പമുള്ളതാണ് നാടൻ കോഴിയേക്കാളും. പിന്നീട് വിരിയുമ്പോഴും വലിപ്പമുണ്ട്. നാടൻ കോഴിയുടെ മുട്ട ചെറുതും ഞെരുങ്ങി പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം ഒരു 8-10 വെച്ച് ഒരു കോഴിക്ക് വെച്ച് വിരിച്ച് അത് നോക്കിയെടുക്കണതാണ് നല്ലത്. അങ്ങനെ എടുത്ത് ഒരു 2 അട വച്ചിട്ട് ഒന്നിച്ച് വിരിയുമ്പോൾ ഒന്നിച്ച് ഒരിടത്ത് അടച്ച് നിർത്തി വളർത്തിയ ആട് വളർത്തൽ പോലെ ഇത് ലാഭം കിട്ടും. 200 വെച്ച് തരാമെന്ന് പറയണം. അവർ 350 വെച്ചാണ് വിൽക്കുന്നത്. പിന്നെ വീട്ടിൽ ആളുകൾ ആവശ്യക്കാർ വന്നാൽ കിലോയ്ക്ക് 300 കിട്ടിയാൽ ലാഭം കിട്ടും. പക്ഷേ 6-7 ഉണ്ട്. അല്ല, വീട്ടമ്മമാർ വെറുതെ വീട്ടിലിരിക്കുന്നവർ 5 വളർത്തുന്നത് നല്ലത്. ആവശ്യത്തിന് മുട്ടയൊക്കെ എടുക്കാം. ഒരു നമ്മളെ വീട്ടിൽ മക്കളൊക്കെ വരുമ്പോഴും ഒന്ന് പിടിച്ച് ഇറച്ചി വെക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അത് മനസ്സുണ്ടെങ്കിൽ തന്നെ പറ്റും. ഒരു സന്തോഷമാണ് ഇതൊക്കെ നിൽക്കുന്നത്. വീട്ടു ജോലിയും ചെയ്തിട്ട് ജോലിക്കൊക്കെ പോണവർക്ക് ഇത് പറ്റൂല. വീട്ടില് എന്നെ പോലെ അടച്ച് മാത്രം നിർത്തി വളർത്തിയാ പോരെ? അതന്നെ ഞാൻ പറഞ്ഞ പച്ച വല കെട്ടി വളച്ച് വല കെട്ടി നിർത്തി വളർത്തിയാ എവിടെയും പോവൂല. ഗ്രീൻ ഹൗസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചേ. അങ്ങനെ എല്ലാം കെട്ടി നിർത്തിയാ ഒതുങ്ങി നിന്നോളൂ, അല്ലെങ്കിൽ ഇത് തേരാഫാര ഇങ്ങനെ നടക്കും. ഓ, സ്ഥലമുള്ളത് മയിലിനെ പോലെ ഓടി പറന്ന് വീട്ടിന്റെ ഉയരെയൊക്കെ കയറണം. അപ്പൊ വീട്ടില് ഒരു 2 മയില് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലീസ് പിടിക്കാത്ത രീതിയിൽ വളർത്താൻ പറ്റുന്ന മയിലാണ് ഇത് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പീലിയൊക്കെ വിടർത്തി നല്ലതായിട്ട് ആളുമായിട്ടിണങ്ങി കയ്യിലൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രസമായിട്ട് നിൽക്കും. അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും. എന്നാൽ പോലീസ് പ്രശ്നമില്ല, അത്യാവശ്യം വേണ്ടപ്പോൾ ഇറച്ചി വെക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു രീതി വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് ഇത്. വേറെ എന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. മനസ്സുള്ളവർക്ക് വളർത്താം. ഒന്നാമത് മനസ്സാണ് ആവശ്യം. അതിൻ്റെ അടുത്തൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അല്ലേ കോഴിയൊക്കെ വളർത്താൻ പറ്റുള്ളൂ. ഇഷ്ടം വേണം. അപ്പോഴേ കോഴി കുഞ്ഞ് ടർക്കി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഫാമിലൊക്കെ പോവേണമെങ്കിൽ ഒരെണ്ണത്തിന് 150-200 വെച്ചാവും. അതിനെക്കാട്ടും ലാഭം മുട്ട വാങ്ങിക്കുന്ന തന്നെ ആയിരിക്കും അല്ലേ? മുട്ട 15 10 150 ആയുള്ളൂ. പിന്നെ നമുക്ക് വേറെ കോഴി ഉണ്ടെങ്കിൽ മുട്ട അതിൻ്റെ അടുത്ത് വേവിച്ചിട്ട് കൊടുക്കാം. ആ, അപ്പോഴേ 150 ഇതാ 10 മുട്ട കിട്ടും. 5 വിരിഞ്ഞ് കിട്ടിയാലും ലാഭമാണ്. മറ്റേത് 10 ടർക്കി കുഞ്ഞ് വാങ്ങാൻ പോയാൽ 2000 അത്രയും ചെലവാകും. പിന്നെ ദിവസം കൂടുതലെടുക്കും, കുറച്ച് മെനക്കേടും ഉണ്ട്. എന്നാലും 200 കിട്ടുമോ കുഞ്ഞ്? ആ, എന്നാലും കുഞ്ഞ് വാങ്ങണേനെക്കാട്ടും ഇങ്ങനെ മുട്ട വല്ല ഫാമീന്ന് ഒറ്റ കിട്ടുകയാണെങ്കിൽ അതാണ് ലാഭം. ടർക്കി മെയിനായിട്ട് 2 കളറിലാണ് കേട്ടോ ഉള്ളത്. കറുപ്പി വെള്ളയും ഉണ്ട്, പ്യുർ വൈറ്റും ഉണ്ട്. ഇവിടെ എന്തായാലും ഭാഗ്യത്തിന് 2 കളറും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഈ ടർക്കി കോഴിക്ക് മരുന്നായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇതിന് മരുന്ന് കൊടുത്ത്, ഇത് വിരിഞ്ഞ് 7 അന്ന് ഇതിന്റെ കണ്ണില് ഒരു തുള്ളി മരുന്നൊഴിക്കുന്ന ഒരു മരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് നാടൻ കുഞ്ചും കൂടെ വളർത്തിയെന്ന് പറഞ്ഞല്ലോ, 25-30 ഉണ്ടായിരുന്നു അപ്പോഴും. അപ്പൊ എല്ലാ കുഞ്ചിനും, നാടൻ കുഞ്ചിനും ഇതിനും കണ്ണിൽ വേറെ തുള്ളി ഒഴിച്ച്, എന്നിട്ട് 15 ആ മരുന്ന് വീണ്ടും വാങ്ങിച്ച് പിന്നെ ഓരോ തുള്ളി കണ്ണിലൊഴിച്ച് 3 ആയപ്പം എല്ലാ കോഴിക്കും ഇഞ്ചക്ഷൻ എടുത്ത് വസന്ത രോഗത്തിനെതിരെ.
ആ കണ്ണിലൊഴിച്ച മരുന്നിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു മൃഗാശുപത്രിയിൽ ജോലിയുള്ള ഒരാൾ എനിക്ക് കൊണ്ട് തന്നതാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ കണ്ണിലൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ട്. തുറന്നു വിട്ട് പുല്ലൊക്കെ കൊത്തി തിന്നൊക്കെ വളരണമുണ്ട്, ആരോഗ്യമുണ്ട്. എപ്പോഴും അടച്ചിട്ടിരുന്ന ഇതിന് ഒരുപാട് ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷേ വയലിലെവിടെയെങ്കിലും ചെന്ന് പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കെട്ടി തൂക്കി കൊടുത്താൽ അതൊക്കെ കൊത്തി തിന്ന് പച്ചിലകൾ കുറേ തിന്നണം. ഇതിന് മണ്ണും കൊത്തി തിന്നണമുണ്ട് ഞാൻ നോക്കിയപ്പം. അങ്ങനെ കുറച്ച് സമയം തുറന്നും വിടണം, അല്ലെങ്കിൽ മണ്ണൊക്കെ കൊണ്ടിട്ട് കൊടുക്കണം കൊത്തി തിന്നാൻ, എന്നാൽ വളരും. നമ്മുടെ ടർക്കി കോഴിയുടെ കൂട് കേട്ടോ, ഒരു ഷെഡ് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആളിന് കയറാൻ പറ്റണ ഡോറൊക്കെ ഇട്ടിട്ട് അപ്പം അതിനുള്ളിലാണ് ടർക്കി കോഴി ഇട്ടിരിക്കുന്നത്. വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് ടർക്കിയെ പറ്റി പറയാനുണ്ടോ? അപ്പം ശരി, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.